ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാജൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4-ാം ക്ലാസ് പഠന മികവ് രേഖ, ഗണിതം, മലയാളം മീഡിയം. ഒരുപാട് കൂട്ടുകാർ കമൻ്റ് ചെയ്തിരുന്നു ഗണിതത്തിൻ്റെ മലയാളം മീഡിയം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം നമ്മൾ ഇട്ട് കഴിഞ്ഞതാണ്. മലയാളം മീഡിയത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള പ്രവർത്തന കാർഡുകൾ ഇട്ട് കഴിഞ്ഞു. ഇനി ഈ വീഡിയോയിൽ പ്രവർത്തന കാർഡ് 6 മുതൽ 10 വരെയാണ്. ശരിയായവ ചേർത്ത് വരയ്ക്കുക. 2000 പിന്നെ 25. അടുത്ത കോളത്തിലായിട്ട് 2000ഉം 25ഉം ചേർത്ത് വെച്ചാൽ എത്രയാണ് വായിക്കുന്നതെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നേരെ നിങ്ങളിതുപോലെ വരച്ചു കൊടുക്കുക. 2025, 1999, 1. അപ്പോൾ എത്രയാണ് വായിക്കുന്നത്? 1999ഉം 1 ചേർന്നാൽ 2000. 1000 775, 1775, 1000 പിന്നെ 1, 1001. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മാച്ച് ചെയ്ത് കൊടുക്കണം. വലുതിന് ചുറ്റും വട്ടം വരയ്ക്കുക. അപ്പോൾ ആദ്യം തന്നിട്ടുള്ളത് 876, 916, 789, 697. അപ്പോൾ അതിലേറ്റവും വലുതേതാണ്? 916. രണ്ടാമത്തേത് 333, 345, 354, 300. 354 വലുത്. 3. 1999, 998, 997. 1000. 4. 6789, 6779, 6799, 7000. 7000 കൂടുതൽ. 5. 1234, 2345, 3456, 4567. 4567 ചുറ്റും വട്ടം വരയ്ക്കണം. 6. 909, 9009, 999, 9999, 9999 വലുത്. 10 ചുറ്റും വട്ടം വരയ്ക്കണം. പ്രവർത്തന കാർഡ് 7, യൂണിറ്റ് 2, സമയചക്രം. കലണ്ടർ നോക്കാം. നവംബർ 2020, നവംബർ 1196 തുലാം വൃശ്ചികം. അപ്പോൾ ഇത് 2020 നവംബറിലെ കലണ്ടറാണ്. ഇത് ഏത് മാസത്തെ കലണ്ടറാണ് എന്നതാണ് ഇവിടുത്തെ ആദ്യത്തെ ചോദ്യം. ഇത് നവംബർ മാസത്തെ കലണ്ടറാണ്. നവംബർ മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട്? 30. ശിശുദിനം എന്നാണ്? ശിശുദിനം 14-ാം തീയതിയാണ്. 2020 ശിശുദിനം ദിവസം, മാസം, വർഷം എന്ന രീതിയിൽ അക്കങ്ങൾ ഉപയോഗിച്ച് രേഖപ്പെടുത്തു. 14-11-2020. ഡിസംബർ 1-ാം തീയതി ഏത് ആഴ്ചയായിരിക്കും? അപ്പോൾ ഇത് നവംബറാണ്. ഇത് നവംബർ കഴിയുന്നത് തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഡിസംബർ 1-ാം തീയതി ചൊവ്വാഴ്ച ആയിരിക്കും. പ്രവർത്തന കാർഡ് 8, കലണ്ടർ നിർമ്മിക്കാം. 2021 ഫെബ്രുവരി 26 വെള്ളിയാണ്. 2021 മാർച്ച് മാസത്തെ കലണ്ടർ തയ്യാറാക്കുക. 2021 ഫെബ്രുവരി 26 വെള്ളി 27 ശനി 28 ഞായർ. ഫെബ്രുവരി 28 ദിവസമാണ് 2021. അപ്പോൾ 2021 മാർച്ച് മാസം കലണ്ടർ ദിവസം തുടങ്ങുന്നത് 1-ാം തീയതി. അങ്ങനെ 31 ദിവസങ്ങൾ. കളിക്ലോക്ക് നിർമ്മിക്കാം. നിങ്ങളൊരു കളിക്ലോക്ക് നിർമ്മിച്ച് അതിൽ 9:30 രേഖപ്പെടുത്തി കൂട്ടുകാരെ അല്ലെങ്കിൽ വീട്ടുകാരെ കാണിക്കുക. ക്ലോക്കിൻ്റെ ചിത്രം വരച്ച് സമയം അടയാളപ്പെടുത്തുക. അപ്പോൾ ഞാനിവിടെ ക്ലോക്കിൻ്റെ ഒരു രൂപം വരച്ചിട്ടുണ്ട്. ഇതിൽ 12, 3, 6, 9 മാത്രമാണ് ഞാൻ ടിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ വരക്കുമ്പോൾ ശ്രദ്ധിച്ച് വരക്കണം. ചെറിയ സൂചി 9 വലിയ സൂചി 6. അപ്പോൾ 9:30. പ്രവർത്തന കാർഡ് 9, മാറ്റിയെഴുതാം. കന്യാകുമാരിയിൽ നിന്നും പുറപ്പെട്ട് ബാംഗ്ലൂർ സിറ്റിയിൽ എത്തിച്ചേരുന്ന ബാംഗ്ലൂർ എക്സ്പ്രസ് കടന്നു പോകുന്ന പ്രധാന സ്റ്റേഷനുകളും അവിടെ എത്തിച്ചേരുന്ന സമയവും നൽകിയിരിക്കുന്നു. അവയെ AM or PM എന്ന രീതിയിൽ മാറ്റിയെഴുതുക. സ്റ്റേഷനും
എത്തിച്ചേരുന്ന സമയവും തന്നിട്ടുണ്ട്. കന്യാകുമാരി 10:30 AM ഓർ PM. അപ്പോൾ 10:30 AM ആണെന്ന് തന്നിട്ടുണ്ട്. തിരുവനന്തപുരം 12:40 12:40 PM ആണ്. കൊല്ലം 14 എന്ന് പറഞ്ഞാൽ 2 മണി, അപ്പോൾ 2 PM ആണ്. കോട്ടയം 15:55 അതായത് 3:55 PM. എറണാകുളം 17:30 എന്ന് പറഞ്ഞാൽ 5:30 PM. പാലക്കാട് 21:20 9:20 PM. സേലം 1:30. അപ്പോൾ വീണ്ടും 1:30 ആയപ്പോൾ 1:30 AM. കുപ്പം 4:30 AM. കൃഷ്ണരാജപുരം 6:20 AM. ബാംഗ്ലൂർ സിറ്റി 7:20 AM. ട്രെയിൻ കൊല്ലത്ത് നിന്നും പാലക്കാട് എത്താൻ വേണ്ട സമയം എത്ര? 7:20. എറണാകുളത്ത് നിന്നും സേലത്തെത്താൻ എത്ര സമയം വേണ്ടി വരും? 8 മണിക്കൂർ. അപ്പോൾ കൂട്ടുകാരൊന്ന് കണ്ടെത്താൻ ശ്രമിക്കണം. ട്രെയിൻ പാലക്കാട് നിന്നും ബാംഗ്ലൂർ സിറ്റിയിലെത്താൻ എത്ര സമയം വേണം? 10 മണിക്കൂർ. ട്രെയിനിൻ്റെ ആകെ യാത്രാ സമയം എത്രയാണ്? 20:50. പ്രവർത്തനക്കാട് 10. സമയരേഖ ONV കുറിപ്പ്. ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്ന ONV കുറിപ്പ് 1931 May 27 കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ചു. 1948 ഇന്റർമീഡിയറ്റ് പാസ്സായി. 1952 സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടി. 1955 മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം. 1957 മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി, തുടർന്ന് വിവിധ കോളേജുകളിൽ സേവനം അനുഷ്ഠിച്ചു. 1986 May 31 ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചു. 1971 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. 1975 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. 1981 സോവിയറ്റ് ലാൻഡ് നെഹ്റു പുരസ്കാരം. 1982 വയലാർ രാമവർമ്മ പുരസ്കാരം. 1988 പത്മശ്രീ. 2007 ജ്ഞാനപീഠം. 2011 പത്മവിഭൂഷൺ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 2016 February 13 മരണപ്പെട്ടു. ONV ബന്ധപ്പെട്ട സമയരേഖ പൂർത്തിയാക്കുക. 1931 May 27 ONV ജനിച്ചു. ഇനി നമുക്ക് വർഷം എഴുതണം. 1948 ഇന്റർമീഡിയറ്റ് പാസ്സായി. 1952 സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടി. 1955 ബിരുദാനന്തര ബിരുദം മലയാളത്തിൽ. 1957 കോളേജ് അധ്യാപകനായി. 1971 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. 1975 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. 1981 സോവിയറ്റ് ലാൻഡ് നെഹ്റു പുരസ്കാരം. 1982 വയലാർ രാമവർമ്മ പുരസ്കാരം. 1988 പത്മശ്രീ. 2007 ജ്ഞാനപീഠം. 2011 പത്മവിഭൂഷൺ. 2016 February 13 അദ്ദേഹം മരണപ്പെട്ടു. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി വീണ്ടും വരാം. കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.